ഹലോ കൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സാധം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിമോട്ട് കാർ നന്നാക്കുന്ന വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഈ ബോർഡിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിന്റെ അടിയിൽ കിടന്ന ഈ ചേയ്സ് ഇതൊരു റിമോട്ട് കാറാണ് കേട്ടോ ഇതിന്റെ അടിയിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ല ഇവിടെ ബാറ്ററി ഇടുന്നതും അതിന്റെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടി പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ബാക്കറി ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ നമ്മൾ ഹോൾഡർ ഉണ്ട് അതുപോലെ ഫ്രണ്ടിലും ഹോൾഡർ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഓൾറെഡി ഈ ഒരു വണ്ടി മൂന്ന് വർഷമായിട്ട് ഞാൻ വാങ്ങിയിട്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ മാറ്റി ഞാൻ ഇത് ഫോം ഷീറ്റ് വെച്ച് ചെയ്തതാണ് മൊത്തം നമുക്ക് വണ്ടി ഒന്ന് ആക്കണം ഇതിൻ്റെ റിസീവർ അതായത് ഈ വണ്ടീൻ്റെ റിസീവർ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതെങ്ങനെ കംപ്ലയിൻ്റ് ഒന്ന് വീഡിയോ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്കെല്ലാം മാറ്റാം ഇതിൻ്റെ റിമോട്ടും ഒന്ന് മാറ്റി നമുക്ക് പുതിയതാക്കാനായിട്ട് കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടണം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ വണ്ടി എന്ന് പറയുന്നത് ഇങ്ക് നോക്കി കാണാൻ പറ്റും നമ്മൾ അത്യാവശ്യം വലിയ ടയറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് എന്താ പറയുക വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്കിതിൽ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എന്താ പറയുക ഈ ഫ്രണ്ടിൽ നമുക്ക് ലൈറ്റ് വെക്കാനുണ്ട് ഇവിടെയുമ്പോൾ വൈറ്റ് കളർ എൽ ഇ ഡി ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോക്ക് കാണിച്ചു തരാം വേണ്ട ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിലിട്ടിണ്ട് ഫുൾ റിവ്യൂ ആണ് ഓക്കെ അപ്പോൾ വേണ്ട ഇതിനുള്ളിൽ എല്ലാ സംഭവമുണ്ട് ഗിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഗ്ലാസ് നമ്മൾ കൂളിങ് അടിച്ചതാണ് കേട്ടോ ഇത് കൂളിംഗ് അല്ല ഈ ഗ്ലാസ് നമ്മൾ കൂളിങ് അടിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഫോർ ഇൻറ്റി ഫോറിനൊക്കെ എയിട്ടുണ്ട് ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓക്കെ പിന്നെ ടയറും അതുപോലെ ഇന്നലെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മളെ ഹൗസിങ് ആണ് ഓക്കെ അപ്പോൾ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ കാര്യം പറയാൻ കേട്ടോയി ഇവിടെ നമ്മൾ ലൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ രണ്ട് ലൈറ്റ് വെക്കുന്നുണ്ട് അതായത് എന്താ പറയുക ചോപ്പും വെള്ളയും വെക്കുന്നുണ്ട് വണ്ടി ബാക്ക് അടിക്കുമ്പോൾ നമുക്ക് വെള്ള ലൈറ്റും വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് ചുവപ്പ് ലൈറ്റാണ് വർക്ക് ചെയ്യുന്നത് ആ രീതിയിലാണ് സംഭവം സെറ്റാവാറില്ല കേട്ടോ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു ഈ വണ്ടി വെച്ചാൽ നമ്മളെ എന്താ പറയുക ഫോർ വീൽ ഡ്രൈവാണ് അതായത് ഫോർ ഇൻറ്റു ഫോറാണ് അതായത് നമ്മൾ രണ്ട് ടയറും റേസ് ആവും കേട്ടോ ഈ വണ്ടി പക്ഷേ ഇപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളത്ത് ഗിയർ ബോക്സിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ടയറ് വർക്ക് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അമ്മപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന ബോർഡ് എന്ന് വെച്ചാൽ നോർമൽ റിമോട്ട് കൺട്രോൾ വണ്ടിയുടെ ബോർഡാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഫോർ ഇൻറ്റി ഫോറിലേക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ നമുക്കിത് ടൂ വീൽ ഡ്രൈവ് ആക്കാം കേട്ടോ പിന്നെ വേറെ വഴിയില്ല അപ്പോൾ ഈ ബാക്ക് ടയർ മാത്രമേ ഇതിനെ വർക്ക് ചെയ്യൂ പിന്നെ ഫ്രണ്ട് വീല് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ലെഫ്റ്റ് റൈറ്റ് തീരൂട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് വണ്ടി കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ വണ്ടി ഭയങ്കര എന്താ പറയുക ഇത് സ എന്താ പറയുക നമ്മളെ സ്പ്രിങ് ആക്ഷൻ ആണ് മൊത്തം ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിക്കും എസ്റ്റിയൻ നമ്മളെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ സൈഡിൽ നിന്നേക്കാണിതരാം കേട്ടോ ഇവിടുത്തെ ഒരു വൈപ്പറിൻ്റെ പകുതി പോയിട്ടുണ്ട് അതൊക്കെ ചുമ്മാ വെച്ചാണ് ഓക്കെ നമ്മൾ മിററ് മുടക്കാനൊക്കെ പറ്റും ഇങ്ങനെ കണ്ട ഇടവർ ഇങ്ങനെ എസ്റ്റ് വലിച്ചോ ഓപ്പൺ ചെയ്യുക എക്സലൈഡർ ബ്രേക്ക് ക്ലച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എനിക്ക് കാണാൻ പറ്റും വേണ്ട പിന്നെ നമ്മുടെ സ്റ്റയറിങ് വേണ്ട എല്ലാ സംഭവം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തതാണ് അപ്പോൾ നമുക്ക് അധികം സമയം കണ്ട നമുക്ക് എന്തായാലും അവിടെ പരിപാടിയൊക്കെ കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഈ ലൈറ്റിങ് കാണാം അപ്പോൾ ലൈറ്റിൽ കാണിച്ചു തരും ലൈറ്റ് ജസ്റ്റ് കാണിച്ചാൽ കേട്ടോ ഓക്കെ ഒക്കെ ഞാൻ ഇവിടെ സോളിങ്ങി ഇത് വെച്ചിട്ടുണ്ട് ഇത് ലൈറ്റാണ് കണ്ട ഇതാണ് ബൾബ് ഇത് വൈറ്റ് ആണ് കേട്ടോ ഇത് രണ്ട് വൈറ്റ് ലൈറ്റ് ആണ് രണ്ട് വൈറ്റ് ലൈറ്റ് നമ്മൾ ഇങ്ങനെ കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് രണ്ടും വേണ്ട ഇത് രണ്ടും ആണ് റെഡ് അല്ല ഇത് എന്താ പറയുക ഇതും വൈറ്റ് തന്നെയാണ് റെഡ് ഞാൻ കാണിച്ചു തരാം ഇത് റെഡ് ആണ് കേട്ടോ അങ്ങനെ ടോട്ടൽ ആറ് ലൈറ്റിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റി ഓക്കെ പിന്നെ ഇതിൻ്റെ ടോപ്പിലും ലൈറ്റ് വേണ്ട അത് ചുമ വെച്ചതാണ് സ്റ്റൈലിന് ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ ബോർഡൊന്ന് പരിചയപ്പെടാം അതിനുമുമ്പ് ഞാൻ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാണ്ട് കേട്ടോ ഗൈസപ്പം അമ്മ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് എനിക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും കണ്ട ലൈറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ എനിക്ക് ആക്ഷൻ കൊടുക്കാനുണ്ടോട്ടോ വേണ്ട ഇതിനുള്ളിലേക്കാണ് നമ്മൾ ലൈറ്റ് വെച്ചത് അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ടിലും ലൈറ്റ് വെച്ചിട്ടുണ്ട് വേണ്ട ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിൻ്റെ അടിവശം ഇത് നമ്മുടെ ലൈറ്റിൻ്റെ കേബിളാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മളെ മോട്ടറിൻ്റെ വേറാണ് ഈ വണ്ടീൻ്റെ മോട്ടറിൻ്റെ വേറാണ് അപ്പോൾ ഇതിലേക്കാൻ നമ്മൾ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് വെച്ചാൽ കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചും മറിച്ചും കൊടുക്കും അതായത് ഇപ്പോൾ വണ്ടി റിവേഴ്സ് വരുമ്പോൾ നമുക്ക് വെള്ള ലൈറ്റ് കത്തണം അപ്പോൾ നമുക്കിത് തിരിച്ച് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ മോട്ടറ് നമ്മൾ റിട്ടേൺ കറങ്ങും അപ്പോൾ അത് ലേറ്റീവ് കത്ത് കെട്ടോ പിന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും വര കണക്ഷനാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മളെ വണ്ടീൻ്റെ മോട്ടറിൻ്റെ വയറാണ് അതുപോലെ തന്നെ ഈ വയറുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഈ വീല് തിരിയുന്നതിൻ്റെയാണ് പിന്നെ ഈ ഒരു വയറമ്മോ ഒഴിവാക്കിയതാണ് അത് ഇതിൻ്റെ ഫോർ വീൽ ഡ്രൈവിൻ്റെയാണ് ഓക്കെ ഗൈസപ്പം ആകുമ്പോൾ ഈ ഒരു വണ്ടിക്ക് വണ്ടി ഓടാൻ വേണ്ടി നമുക്ക് മെയിൻ ആയിട്ടൊരു ബോർഡ് ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ് എന്ന് പറയുന്നത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം പൊട്ടിക്കാനൊന്നുമില്ല ഓൾറെഡി പൊട്ടിച്ച് നോക്കിയതാണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ വയറസ് സോൾഡർ ചെയ്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് കാറിൻ്റെ റിസീവർ ബോർഡെന്ന് പറയും കേട്ടോ ഇത് നമ്മൾ വണ്ടിയിൽ വെക്കുന്ന ബോർഡാണ് അപ്പോൾ ഇതിൽ ഒരു രണ്ട് വയർ ഈ വള്ളിയും അതുപോലെ തന്നെ ഒരു നീല വയലിട്ട് ആ ഒരു കളറാണിത് ഇത് രണ്ടും ആൻഡ് റൈറ്റും കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ ഈ ഗ്രീനും യെല്ലോ അത് നമ്മുടെ ഫ്രണ്ടും ബാക്കും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കാണാൻ പറ്റും കണ്ട ഓക്കെ കാണാൻ പറ്റും പിന്നെ ഈ രണ്ട് വയർ ഇത് നമ്മളെ ഇത് ബാറ്ററി കൊടുക്കുന്ന വയറാണ് അതുപോലെ തന്നെ ഇത് നമ്മളെ ആൻഡിന അതായത് നമ്മുടെ ഏരിയൽ വണ്ടി സിഗ്നൽ കിട്ടുന്ന സംഭവമാണ് ഓക്കെ അപ്പോൾ അതുപോലെ ഇത് നമ്മളെ റിമോട്ടിൻ്റെ ബോർഡാണ് ഓക്കെ ഇത് ട്രാൻസ്മിറ്റർ ആണ് ഇതിൽ ബോൾട്ട് സ്ക്രൂ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ തന്നെ വെച്ചതാണ് ഈ വേറും ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഈ സ്വിച്ച് നമുക്ക് ആവശ്യമില്ല നമുക്ക് വേറെ സ്വിച്ച് സെറ്റ് ചെയ്യാം കാരണം പുതിയ റിമോട്ട് ഉണ്ടാക്കുന്നതാണ് അവിടുന്ന് കണക്ഷൻ എടുക്കണം ഓക്കെ അതൊന്നുണ്ട് പിന്നെ ഒരു എന്താ പറയുക ഏരിയയിൽ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ സിഗ്നൽ നമ്മൾ റിമോട്ടിൻ്റെ ആണിത് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ബോർഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വാങ്ങി കിട്ടും ഇതിൻ്റെ റേറ്റ് വന്ന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓക്കെ ഇലക്ട്രോണിക് ഷോപ്പിൽ ഇതിൻ്റെ റേറ്റ് കുറയും കിട്ടും ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അവിടെ ഇത് ഞാൻ ഓൺലൈൻ ആമസോണിന് വാങ്ങിയതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ബോർഡും ആൻറ്റിനും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത്ര സാധനമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയത് ഇവിടെ നമ്മളെ ആൻറ്റിനെ ഫിറ്റ് ചെയ്യേണ്ട കേട്ടോ ഓക്കെ അപ്പോൾ അത്രക്കെല്ലു കാര്യങ്ങൾ ഓക്കെ പിന്നെ ഇതാണ് ഈ വണ്ടീൻ്റെ പഴയ റിമോട്ട് ഈ റിമോട്ട് അത്യാവശ്യം എല്ലാവർക്കും പരിചയം ഉണ്ടാകും നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് അത് ഇങ്ങനെ തിരിക്കുന്ന ഫ്രണ്ട് ബാക്കൊക്കെ പോണേ ഈ റിമോട്ടാണ് ഇത് നമ്മളെ ഏറ്റവും ടു പോയിൻറ്റ് ടു പോയിൻറ്റ് ഫോർ ജി എച്ച് തെർഡ് പറയുന്ന റിമോട്ടാണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ നോക്കി അതായത് ഇപ്പോൾ ചില റിമോട്ട് ഈയൊരു ബോർഡിലേക്ക് കണക്റ്റാവും അപ്പോൾ ഈ ഒരു റിമോട്ട് കണക്റ്റ് ആവുന്നില്ല ചില വണ്ടിയുടെ റിമോട്ടിൽ ഒരു വണ്ടിയൊക്കെ രണ്ട് വണ്ടിയൊക്കെ കണക്റ്റ് ആകുന്നുണ്ട് അപ്പോൾ ഈ റിമോട്ടിലൊന്നും മാറ്റും ഈ റിമോട്ട് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നല്ല റിമോട്ട് തന്നെയാണ് ഓൺ ആവുന്നുണ്ട് ഓക്കെ വേണമെങ്കിൽ ഓണാക്കി ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ ബോർഡാണ് പോയത് അപ്പോൾ നമ്മൾ ഏതായാലും മൊത്തം മാറ്റിയിട്ടുണ്ട് അതിന് നമുക്കെല്ലാം സെറ്റ് ചെയ്യാം കഴിച്ചപ്പോൾ നമ്മൾ കുറച്ചും കൂടി സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സാണ് നമ്മൾ റിമോട്ട് ആക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഓക്കെ ഈ ബോക്സിന് അമ്മോ ഇതുപോലെ റിമോട്ട് ആക്കാൻ വേണ്ടി പോകുന്നതാണ് പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട് ഇത് ഞാൻ വാങ്ങിയതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് നാല് സ്വിച്ച് ഉണ്ട് നാല് പുഷ് ഇത് പുഷ് സ്വിച്ചാണ് പുഷ് ബട്ടൺ ആണ് കണ്ട ഇങ്ങനെ ഞെക്കി പിടിച്ച് ഇളക്കുക ഞെക്കിപ്പൊഴിക്ക വിട ഇതിന് പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എനിക്ക് പരിചയം ഉണ്ടാവും നമ്മൾ ഒട്ടുമിക്ക വീഡിയോ നമ്മൾ ഈ സാധനം പരിചയപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മളെ ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ബോർഡാണ് ഏഹ് ഇതിന് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ചിലടുത്ത് അറുപത് രൂപ വേണ്ടി കിട്ടുമോ പിന്നെ രണ്ട് മിനി സ്വിച്ച് വാങ്ങിയിട്ടുണ്ട് കണ്ട മിനി സ്വിച്ച് ഇത് നമ്മളെ റിമോട്ടിനും അതുപോലെ കാറിനുമാണ് ഇത് നമ്മളെ റിമോട്ട് കൺട്രോൾ ചെയ്യേണ്ട സ്വിച്ചാണ് അതുപോലെ തന്നെ കാറിന് വയ്ക്കാനുള്ള ബോർഡാണ് കേട്ടോ കാറിൻ്റെ ബാറ്ററി നമുക്ക് ഊരി ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വെച്ച് തന്നെ ചാർജ് ചെയ്യാം പിന്നെ ഇത് നമ്മളെ റിമോട്ടിൽ വെക്കാൻ വേണ്ടി വാങ്ങിയ ഒരു ലിധിയം ബാറ്ററി കേസ് ആണ് ഓക്കെ അപ്പോൾ അത്രക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ ഇത് വേണ്ട ഇത് ലിഥിയം ബാറ്ററി ആണ് ഇത് നമുക്ക് നമ്മുടെ ഇത് ഒരുപാട് ബാറ്ററിസ് നമ്മളടുത്ത് കൊണ്ടുവിട്ടുക ജസ്റ്റ് എനിക്ക് ആ ബാറ്ററി എടുത്ത് കാണിച്ചു തരാം കാരണം നമ്മൾ വേണ്ട ലാപ്ടോപ്പ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ബാറ്ററി ആണിത് അതിൻ്റെ ബാറ്ററി കൂട്ടിക്കൂട്ടി വെച്ച് ആക്കിയതാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയാ വെച്ചാൽ എന്നെച്ചിരുന്ന് ഈ സാധനമൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ കാരണമെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഇത് വെച്ചാൽ ഇത് ഇത് ഇതിലിക്ക് കേട്ടോ സ്വിച്ച് എടുക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ് ഇത് ഇതുപോലെയാണ് റിമോട്ട് വരുന്നത് അതിൽ ഇവിടെ ഒരു സ്വിച്ച് ഇങ്ങനെ വരും ഇവിടെ ഒന്ന് വരും പിന്നെ ഇവിടെയും ഇവിടെയും വരും അതായത് ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ആ ഒരു രീതിയിൽ വരും പിന്നെ ഈ ഒരു സ്വിച്ച് വേണ്ട ഇത് ഇവിടെ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ ഇത് റിമോട്ട് ഓൺ ആക്കാനാണ് ഓക്കെ പിന്നെ ഒരു ഏരിയയിൽ നമ്മൾ റിമോട്ടിൻ്റെ ഇവിടെയോ സെറ്റ് ചെയ്യും ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ബോർഡ് ഇതിനുള്ളിൽ വെക്കും ബോർഡിന് നമ്മൾ കണക്ഷൻ എടുക്കണം കേട്ടോ ഇതിൻ്റെ ബാക്കിൽ സ്വിച്ച് കാണാൻ പറ്റും വേണ്ട അതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷനാണ് അതിന് നമുക്ക് രണ്ട് കണക്ഷൻ കൂടെ ക്രോസ് ആയി എടുത്താൽ മതി കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതാണ് നമ്മളെ സംഭവം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം നമ്മൾ കാറിലേക്ക് ഒരു ബോർഡ് സെറ്റ് ചെയ്യണം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് കഴിച്ചപ്പോൾ അമ്മ ഈ ഒരു സംഭവം കണ്ട ഇതൊരു എന്താ പറയുക നമ്മളൊരു ബോർഡിൽ നിന്ന് കഴിച്ചെടുത്ത സാധനമാണ് ഒരു കോപ്പറിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ ഇതാണ് അമ്മ ഇതിന്ന് ഒരു കുറച്ച് വലിച്ചെടുത്ത് നമ്മൾ ഒരു എത്രയും സെൻറ്റിമീറ്റർ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ മതിയാവും കട്ട് ചെയ്തെടുത്തിട്ടുമോ ഈ വണ്ടിക്ക് ആൻറ്റീന ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ മറ്റേത് റിമോട്ടിൻ്റെ ആൻറ്റിനിയാണ് അപ്പോൾ ഇത് നമുക്ക് വണ്ടിക്ക് ആൻ്റീനുണ്ടാക്കാൻ പോകുകയാണ് ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ റിസീവർ ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആൻറ്റീരിയൻ്റെ കണക്ഷനാണ് ഈ മഞ്ഞ കളർ വയർ പോകുന്നത് നേരെ വണ്ടിയുടെ ഉൾഭാഗത്തെയാണ് പോകുന്നത് അപ്പോൾ എൻ്റെ മീത്ത കാണാൻ പറ്റും ഏരിയയിൽ ഇതാണ് നമ്മളെ കണ്ട ഇവിടെ നിന്ന് വെച്ച് മേലോട്ട് പോകുന്നത് വേണ്ട ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കണ്ട ഇതാണ് നമ്മളെ ഇതിൻ്റെ ഏരിയയിൽ ഓക്കേ അപ്പോൾ അത്രയും വലു സംഭവം ഇപ്പോൾ ഏലയ്ക്ക് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ബാറ്ററി ഇതിൻ്റെ അടിഭാഗത്ത് അതായത് ഇതിൻ്റെ അടിഭാഗത്ത് വെക്കാം എന്നാണ് തോന്നുന്നത് പക്ഷേ അതിൽ നമുക്ക് അടപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അതിന് ഇത് വണ്ടീനകത്ത് തന്നെ വെക്കേണ്ടി വരും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ നാല് വെക്കട്ടെ സംഭവം ഇവിടെ സെറ്റ് ചെയ്യേണ്ടി ഇതിന് സ്വിച്ച് വെക്കാൻ ചിലപ്പോൾ ഇവിടെ കട്ട് ചെയ്യേണ്ടി വരും അതായത് ഈ ബ്ലാക്ക് സംഭവം ഉണ്ടല്ലോ ഇവിടെ ഒരു കട്ടിങ് വെക്കേണ്ടി വരും പിന്നെ ഇതിൻ്റെയുള്ള ഹോൾഡ് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഇവിടെ ഒരു ഹോൾ അടിച്ച് വെച്ചിട്ടുണ്ട് വേണ്ട അതിൽ കൂടി അമ്മ എന്താ പറയുക ഇതിൻ്റെ അടിയിലേക്കാണ് വരുന്നത് നമ്മളെ വയറ് പുറത്തേക്ക് വലിക്കാനാണ് ബോർഡ് എന്തായാലും നമ്മൾ ഈ സീറ്റാണെന്ന് വെക്കാൻ പോകുന്നത് കേട്ടോ എന്തായാലും ഇതിൽ ആൾക്കാർന്ന് കയറി ഇരിക്കണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് എന്തായാലും ബോർഡ് സീറ്റിൽ തന്നെ വെക്കാം ഓക്കെ എരിലിടാൻ കുറച്ച് പണിയാണ് ഇതാണ്ട ഇതിൻ്റെ ഉള്ളിൽ കൂടി വയറ് പോകുന്നത് അപ്പോൾ നല്ല അടിപൊളി ആൻറ്റിനാണ് എല്ലാം ലാസ്റ്റ് ഞാൻ മൊത്തം കാണിച്ചതരാം കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറേ പണിയുണ്ട് വീഡിയോ മിക്കവാറും ലെങ്ത്ത് കൂടൂട്ടോ ഒന്ന് ക്ഷമിക്കണം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി അപ്പോൾ ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ കണക്ഷൻ ഇത് നമ്മളെ ബാറ്ററി അതുപോലെ തന്നെ നമ്മളെ ബോർഡിലേക്ക് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് നോക്കി കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമ്മളെ ഔട്ട് ഔട്ട് വരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളെ ബാറ്ററി കണക്ഷൻ അപ്പോൾ ബാറ്ററി എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ബാറ്ററി നമ്മളെ വണ്ടീൻ്റെ ബാക്കിലോട്ട് അതായത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാൻ പോലെയാണ് പിന്നെ നമ്മളെ ബോർഡ് ഈ ഒരു സീറ്റ് ഡ്രൈവിങ് സീറ്റ് വെച്ച് ഒട്ടിക്കൂട്ടോ ഓക്കെ എന്നിട്ട് ഇവിടെയാണ് ചാർജ് കുത്തുന്നത് പിന്നെ അങ്ങ് അവിടെ നമ്മുടെ ഹോൾ ഉണ്ടാക്കില്ലേ അതിൽ കൂടി നമ്മൾ ലോഡിൻ്റെ വയർ ഔട്ട് പോകുന്ന വയർ താലോട്ട് ഇറക്കി അത് കൊണ്ടുപോകുമോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ബോർഡും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഉള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വിച്ച് ഉണ്ട് നമുക്ക് സ്വിച്ച് ഇവിടെ അങ്ങനെ എന്താ പറയുക വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ സ്വിച്ച് ഇവിടെ വെച്ചതാണ് ബാറ്ററി ഉൾവശത്തുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഇതിൻ്റെ ബോർഡിൻ്റെ വയർ ഇതിലേക്കൂടി ഇറക്കി വേണ്ട നാല് വയർ ഇവിടെ വന്നിട്ടുണ്ട് അത് നമ്മൾ മോട്ടറിലേക്ക് കൊടുക്കും അതിലേക്ക് തന്നെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അതിന് അപ്പുറത്തൊരു ഉണ്ട് അതും കൂടി വെച്ച് എല്ലാം സംഭവം സെറ്റാവും ഓക്കെ അപ്പോൾ നമ്മളെ ലൈറ്റിൻ്റെ കണക്ഷനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടു വന്ന ലൈറ്റിൻ്റെ കണക്ഷൻ വരുന്നത് കണ്ട അപ്പോൾ ഇത് നമ്മളെ മോട്ടറിൻ്റെ കണക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഇത് മൊത്തം പോസിറ്റീവാണ് അത് ഇതിൻ്റെ വെള്ളയിൽ കൊടുക്കും ഈ ഭാഗം അതിന് ചോപ്പിൽ കൊടുക്കും അപ്പോൾ വണ്ടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഹെഡ് ലൈറ്റ് കത്തും അതുപോലെ തന്നെ ബാക്കത്തെ റെഡ് ലൈറ്റും കത്തും വണ്ടി റിവേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ബാക്കത്തെ വൈറ്റ് ലൈറ്റ് ശരിക്കുള്ള വണ്ടി കല്ലേ പോലെ തന്നെ ആകുമ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇനി നമ്മളെ വണ്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി എനിക്ക് കാണിച്ചാട്ടോ ഇനി അമ്മ റിമോട്ടിൻ്റെ പണിയാണ് അത്യാവശ്യം നല്ല പണിയുണ്ട് വണ്ടിക്ക് അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു ഓക്കെ നമ്മളെ എന്താ പറയുക സ്വിച്ച് ഓക്കെ ഈ സ്വിച്ച് ഇങ്ങനെ വെക്കണം ഇവിടെ ഞാൻ ഇത് മാർക്ക് ചെയ്യാം കേട്ടോ മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ സ്വിച്ച് ഈ സ്വിച്ച് നമുക്ക് നോക്കാം ചിലപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഓക്കെ ഇവിടെ ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നും ഓക്കെ നമുക്കിവിടെ തന്നെ സെറ്റ് ചെയ്യാം അത് വയ്ക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി കേസ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുണ്ട് പിന്നെ ഇതാണ് ബാറ്ററി കിട്ടോ ഓക്കെ നല്ല ചില പവറും കാര്യങ്ങളൊക്കെ ഉള്ള ബാറ്ററി ആണ് കണ്ട ഓക്കെ അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഏരിയയിൽ ഇവിടെ വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇത് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ ഗൈസ് ിച്ചപ്പോൾ നമ്മളെ റിമോട്ടിന് ഇപ്പോൾ സ്വിച്ച് വെക്കാനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്കുമ്പോൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ ചെയ്യാറ് കേട്ടോ സ്വിച്ച് ഇവിടെ ഇവിടെ എല്ലാം വെക്കും ഓക്കെ അപ്പോൾ അതങ്ങനെ ഈ സ്വിച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളെ നോർമൽ റിമോട്ടാണ് വരുന്നത് കണ്ട നോർമൽ റിമോട്ടാണ് വരുന്നത് ഇത് കണ്ട ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ വേണ്ട ഇത് സ്വിച്ചാണ് ഇത് ഇതിൻ്റെ സ്വിച്ചാണ് അപ്പോൾ ഈ സ്വിച്ചിൻ്റെ അടിവശത്ത് നിന്നൊക്കെ നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ കണ്ട എവിടെയും ഇവിടെയും ഇവിടെ നിന്ന് രണ്ട് കളർസും ഇങ്ങനെ ക്രോസിലുണ്ട് ഇവിടെ നിന്ന് അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടുന്നും ഇതിൻ്റെയും അതേപോലെ തന്നെയാണ് ഓക്കെ അതുപോലെ വയർ എടുത്തിട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഈ റിമോട്ടിന് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് വയർ ഈ റിമോട്ടിന് നമ്മൾ എടുക്കും കേട്ടോ അതിന് അത് ഈ സ്വിച്ചിലേക്ക് കൊടുക്കുന്നതാണ് സംഭവം സിമ്പിളാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കരുട്ടോ അത്യാവശ്യം നല്ല പണിയും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത്ത് കൂടി വീഡിയോക്ക് ഓക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഗൈസപ്പോൾ വേണ്ട റിമ്മ റിമോട്ടിൻ്റെ മോ മുകളിൽ അഞ്ച് അടിഭാഗത്ത് ഫുള്ള് വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ റിമോട്ട് ഇനി ഈ വയർ നമ്മളെ സ്വിച്ചിലേക്ക് കൊടുക്കണം അത്രേ ഇല്ലുട്ട് സംഭവം സിമ്പിളാണ് ഓക്കെ അപ്പോൾ അതങ്ങ് അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് കാണാം കേട്ടോ ലാസ്റ്റ് നമുക്ക് ബാറ്ററി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളെ റിമോട്ട് റെഡി ആ നല്ല അടിപൊളി റിമോട്ടാണ് ഓക്കെ ഇത് ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് ഓക്കെ നമുക്ക് വേണം കൂടെ എഴുതി വെക്കാം നമുക്ക് നോക്കാം പിന്നെ സ്റ്റിക്കർ പറിക്കണം കേട്ടോ പിന്നെ നമുക്ക് ഒരു സ്വിച്ചും കൂടി ഇവിടെ വെക്കാനുണ്ട് ഇവിടെയാണോ ഇവിടെയാണോ ഓക്കെ എവിടെയാണോ നോക്കാം നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ അപ്പോൾ നമുക്കതും കൂടി കഴിഞ്ഞ് നമ്മളെ പരിപാടി കഴിയും ഇവിടെ ആയിക്കല്ലോ കുറച്ചും കൂടി നല്ലത് ഓക്കെ നമുക്കതും കൂടി വെച്ച് ബാക്കി പരിപാടി വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഏതാ ഇപ്പോൾ റിമോട്ട് നോക്കിയേ കീഡിൽ അല്ലേ റിമോട്ടാണ് കേട്ടോ ഞാൻ എത്ര പ്രതീക്ഷിച്ചാൽ നമ്മളെ സ്വിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടതാ കേട്ടാ ഏരിയയിലുണ്ട് ഞാൻ ഇതിനുള്ള സർക്യൂട്ട് ബോർഡും ബാറ്ററിയും വെച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചതരാം നമ്മളെ പരിപാടി കഴിഞ്ഞു ഓക്കെ കഴിച്ചപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ വണ്ടിയുടെ റിമോട്ട് എന്ന് പറയുന്നത് വേണ്ട ഓക്കെ റിമോട്ട് ഇതാണ് നമ്മളെ ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് ഒക്കെ വന്ന ബട്ടൺ ഉള്ളിൽ ബോർഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട് പിന്നെ നമ്മളെ ആൻറ്റിന ഉണ്ട് ഓക്കെ പിന്നെ ബാറ്ററി തുറന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ വേണ്ട ഇതിനുള്ള ബാറ്ററി ഇതുണ്ട് കേരള ലൈറ്റ് വണ്ടിയായിട്ട് ഓക്കെ ഇതിനുള്ളതാ ബാറ്ററി വരുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ നമ്മളെല്ലാം സംഭവം സെറ്റായിരുന്നു ഇപ്പോൾ സംഭവം അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി വണ്ടി വണ്ടിയൊക്കെ ഏതായാലും അപ്പോൾ ഇതില്ലാം വണ്ടിയാണ് അതിൻ്റെ ഉള്ളിലും നമ്മളെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓക്കെ സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഉള്ളിൽ വേണ്ട വണ്ടി ഇപ്പോൾ അത്യാവശ്യം നല്ല റേഞ്ച് കിടുന്നുണ്ട് ഈ സാധനം വെച്ചാൽ വലിയ റേഞ്ച് അല്ല ഒരു മുപ്പത് ഒക്കെ പോകുമെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഈ സംഭവം ഓടിച്ച് കാണിച്ചരാം ഓക്കെ നമുക്ക് വണ്ടി ഇതാ വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട് സ്വിച്ച് വേണ്ട ഓക്കെ ഇനി നമുക്ക് ഈ ഡോർ അങ്ങ് അടച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ആവശ്യമില്ല ചില സമയത്ത് ഡോർ ഓപ്പൺ ആണെന്നുണ്ട് ഓക്കെ അസാം പിന്നെ നമ്മൾ ഇത് സ്വിച്ച് റിമോട്ടും ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് കാണിച്ചരാം വണ്ടി കാരണം അതിൻ്റെ ഒരു കയ്യിൽ ക്യാമറ ആണ് അതുകൊണ്ട് ക്യാമറോള് കറക്റ്റ് കിട്ടില്ല ആദ്യം നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് ഫ്രണ്ടാണ് ഓക്കെ വേണ്ട ഫ്രണ്ട് ഫ്രണ്ട് ഇട്ടാകുമ്പോൾ ലൈറ്റ് വരുന്നുണ്ട് ഇത് ബാക്കാണ് വരുന്നത് ഓക്കെ ആ ബാക്കോട്ട് ലൈറ്റ് എത്തുന്നുണ്ട് ഓക്കെ ഞാൻ വെച്ച് കാണിച്ചരാം ഇത് ആണ് വേണ്ട ഇത് റൈറ്റ് ആണ് വേണ്ട ഇനി ഏകദേശം നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഓക്കെ ഞാൻ ക്യാമറ അവിടെ സെറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഞാൻ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കിച്ചണിലാണ് കേട്ടോ കാരണം ഇവിടെ ഞാൻ കുറച്ച് എന്താ പറയുക ഇരുട്ടുണ്ട് സംഭവം അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം കേട്ടോ ഓക്കെ നല്ല ബാക്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് വേണ്ട നല്ല ഫീഡ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സംഭവം അടിപൊളിയാണ് വേണ്ട ഫ്രണ്ട് ഫ്രണ്ട് ലൈറ്റ് വെച്ച് എനിക്ക് കാണിച്ചുതരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഫ്രണ്ട് ലൈറ്റ് എന്ന് പറയുന്നത് വേണ്ട ഞാൻ ബാക്ക് ലൈറ്റ് കാണിച്ചാലോസ്റ്റ് ഓക്കെ ഇതാണ് ബാക്കോട്ട് ഇരുമ്പില്ല ലൈറ്റ് കോമ്പൂല ലൈറ്റാണ് ഓക്കെ വേണ്ട ഇത് ബാക്ക് പോകുമ്പോൾ വെള്ളം ലൈറ്റ് ആണ് വണ്ടി പോകുമ്പോൾ റെഡാകാല ഓക്കെ വേണ്ട സംഭവം അടിപൊളിയായിട്ടുണ്ട് സ്പീഡ് കുറവുണ്ട് നമുക്ക് ബാറ്ററി ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് അത്യാവശ്യം സ്പീഡും കാര്യങ്ങളും സാധനം ഓടിക്കാൻ പറ്റും എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എവിടെ ഇടിച്ച് കഴിഞ്ഞാൽ മൊത്തം പൊട്ടും പോംച്ചിട്ടാണ് ഓക്കെ വണ്ടി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടു വേണമല്ലോ ഇപ്പോൾ യാതൊരു കംപ്ലയിൻറ്റുമില്ല ഓക്കെ വണ്ടി ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് ഓടാൻ ഓടുന്നുണ്ട് റിമോട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് റിമോട്ടിന് ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് ബാക്കി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഫോർ ഡ്രൈവ് ആണ് അതായത് രണ്ട് ടയറും ഇപ്പോൾ കറങ്ങുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇത് കറങ്ങിയില്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ സിംഗിളാണ് അതായത് ഈ ടയർ മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യൂ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സംഭവം വലിയ പവർ ഒന്നുമില്ല ഇതിൻ്റെ ബാറ്ററി അമ്മ പവർ ബാങ്ക് ഫോൺ ചാർജ് ചെയ്ത പവർ ബാങ്ക് ഉണ്ടല്ലോ അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി പവർ ഉണ്ട് പക്ഷേ അത് കുറച്ച് വെയ്റ്റ് വരും ഇതിന് മുകളിൽ ഓക്കെ അപ്പോൾ എന്തായാലും അത്യാവശ്യം ചെറിയ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട് ഒരു മുപ്പത് മീറ്റർ ഒക്കെ പോകുന്നു കേട്ടോ പിന്നെ ആദ്യം ഉണ്ടായ വണ്ടി അതായത് ഈ ആർ സി റോക്ക് കാർ വില്ലർ എന്തോ ഇതിൻ്റെ പേര് വരുന്നത് ഈ സാധനം ഫസ്റ്റ് വാങ്ങിയാൽ നല്ല ഇത് റേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ലോങ് റേഞ്ച് ഉണ്ടായിരുന്നു ഇവിടുന്ന് അപ്പുറം വീട്ടിലൊക്കെ വീട്ടിലൊക്കെ വണ്ടി നല്ല വാങ്ങി പോയിട്ട് ഇങ്ങോട്ട് വരും അത്ര നല്ല റേഞ്ച് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്ര റേഞ്ചൊന്നുമില്ല ഇപ്പം ഇതിപ്പം മൊടിബിൾ മാറ്റിയല്ലോ സാധനം മാറ്റി ബോർഡ് മാറ്റി വലിയ റേഞ്ച് ഇല്ല എന്നാലും കുഴപ്പമില്ല സംഭവം അടിപൊളിയാണ് ഞാൻ ആ പഴയ ബോർഡൊന്നും കാണിച്ചതരാം കേട്ടോ അപ്പോൾ പഴയ ബോർഡ് എന്താ വെച്ചാൽ നമ്മളെ എന്താ പറയുക അത് ഞാൻ പവർ കൊടുത്തതാണ് കൂടുതൽ പവർ കൊടുത്തതാണ് ഇത്ര അല്ല പന്ത്രണ്ട് വോൾട്ട് കൊടുത്ത് നോക്കിയതാണ് ബോർഡ് അടിച്ച് പോയ കാരണം എങ്ങനെയാണ് കേട്ടോ സിസ്റ്റൊന്ന് ട്വൽ വോൾട്ട് കൊടുത്തത് വണ്ടിക്ക് നിൽക്കാറല്ല വണ്ടി ഇരുപത് മിനിറ്റ് മാക്സിമം അത്രേ അതിൻ്റെ ബാക്കപ്പ് ഇട്ടു അപ്പോൾ എന്തായാലും ബാറ്ററി അപ്ഗ്രേഡ് ചെയ്യുന്ന പകരം ഈ ഒരു ബോർഡ് അപ്ഗ്രേഡ് ചെയ്ത് നോക്കി അപ്ഗ്രേഡ് അതിൻ്റെ ചാർജർ ഒന്ന് പവർ ഒന്ന് കൂട്ടി കൊടുത്തേട്ടാ അപ്പോൾ സാധനം അടിച്ച് പോയി ഓക്കെ സാധനം ഞാനിപ്പോൾ കാണിച്ചു തരാം കഴിച്ചപ്പോൾ ഈ കാണുന്ന നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന ഈ ഒരു വണ്ടീൻ്റെ ബോർഡാണിത് കണ്ട അത്യാവശ്യം നല്ല ലോ ലോങ് റേഞ്ച് കിടുന്ന ബോർഡായിരുന്നു പക്ഷെ അടിച്ചു പോയി കഴി വേണ്ട ഇതെൻ്റെ ഈ ഐ സി ആണ് അടിച്ചു പോയി കേട്ടോ പവർ കൂടുതൽ കൊടുത്ത ബാക്കി കപ്പാസിറ്റി ഒക്കെ ഓക്കെയാണ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ല അടിപൊളി ബോർഡായിരുന്നു ഇതിൻ്റെ കണക്ഷനൊക്കെ ഇത് വേണ്ട അവിടെ ഏറ്റ് ഉണ്ടാവും ലെഫ്റ്റ് റൈറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ ബി എം അതുപോലെ തന്നെ ഇവിടെ ഇവിടെ എന്താണ് ബി എഫ് എം അങ്ങനത്തെ ഏറ്റ് ഉണ്ട് ഓക്കെ അത് രണ്ട് കണക്ഷൻ ഉണ്ട് ഇത് ബാക്ക് ടയറിനും ഫ്രണ്ട് ടയറിനും ഇട്ടു കേട്ടോ ടോട്ടൽ ഇതിൽ രണ്ട് കണക്ഷൻ ടോട്ടൽ മൂന്ന് കണക്ഷൻ വരുന്നില്ല നമ്മൾ ആ ബോർഡിൽ രണ്ട് കണക്ഷനേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോർഡ് അടിച്ച് വരും കേട്ടോ അപ്പോൾ സംഭവം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് വണ്ടി ഓക്കെ അപ്പം നല്ല അടിപൊളിയായിട്ട് ഇത് മാത്രമല്ല എനിക്ക് വേണമെങ്കിൽ ബോർഡ് ഉപയോഗിച്ച് റിമോട്ട് കാർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ ഉണ്ടായ വണ്ടി റിമോട്ടിലേക്ക് അങ്ങനെ മാറ്റിയതാണ് ഓക്കെ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ലൈറ്റ് വേണ്ട ഫ്രണ്ടിലി വൈറ്റ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് റെഡ് കേട്ടുന്നുണ്ട് റെഡും വൈറ്റും കേട്ടുന്നുണ്ട് കേട്ടോ അത് ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ കാരണം ഫ്രണ്ട് വർക്ക് ചെയ്യും ബാക്ക് അത്ര ഉറപ്പുണ്ടായിട്ടാണ് ആ സംഭവം സംഭവം എന്നാൽ വർക്ക് ചെയ്തു സംഭവം അടിപൊളിയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു വൈപ്പറ് ഒരു അടിച്ചുകൂടിയിട്ടുണ്ട് വൈപ്പറ് പൊട്ടിപ്പോയതാണ് കേട്ടോ അപ്പോൾ സംഭവം എല്ലാം അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിൽ ബോർഡും സ്വിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ അപ്പറൊരു ബോർഡ് വേണ്ട അത് നമ്മൾ ചാർജിങ്ങിൻ്റെ ബോർഡാണ് അതൊക്കെ അവിടെ ഒട്ടിച്ച് വെക്കാനുണ്ട് ബാറ്ററി ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറയുക അതിൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ എന്തായാലും സംഭവം അടിപൊളിയാണ് അപ്പോൾ നമ്മൾ റിമോട്ട് റിമോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിമോട്ടിനും കുറച്ച് ഒട്ടിച്ച് വയ്ക്കാനൊക്കെ ഉണ്ട് അതാണ് നമ്മൾ റിമോട്ട് എന്ന് പറഞ്ഞത് ഓക്കെ റിമോട്ട് പൊന്തിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല റേഞ്ച് ഇടുന്നുണ്ട് സ്റ്റോപ്പൺ ചെയ്യാൻ വാങ്ങിച്ചാലുക ഇതാണ് റിമോട്ട് എന്ന് പറയുന്നത് ബോർഡ് ഞാൻ തിരിച്ച് വെച്ചാൽ കേട്ടോ ഓക്കെ നല്ല അടിപൊളിയാണ് ഇതാണെ ബാറ്ററി ഇതമ്മ ബാറ്ററി ഇടുന്ന അയച്ചെടുത്ത് ചാർജ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളതാണ് ചമ്മ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ സംഭവം അടിപൊളിയാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ വണ്ടിയിലെ ടയറ് കറങ്ങുന്നൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഭാഗ്യം പോലെ വണ്ടി ആദ്യം ഓൺ ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്കിത് കൊടുക്കാം ശേഷം നമ്മൾ റിമോട്ട് ഓൺ ചെയ്യാം ഇനി നമുക്ക് ഇത് പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടും ബാക്കും പോവും ഓക്കെ അത് ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം അത് വണ്ടി എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഓക്കെ അപ്പോൾ ജസ്റ്റ് ചെയ്യാൻ വണ്ടി ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഓക്കെ ൊക്കുണ്ട് സ്പീഡ് കുറവാണ് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക അത് തീക്കുന്ന സംഭവം കറക്റ്റ് കാണിച്ചു തരാം അണ്ട നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ലൈറ്റ് കാണിച്ചു തരാം ടിങ്ക് ലൈറ്റ് ഫ്രണ്ടത്തെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ടത്തെ ലൈറ്റ് ഞാൻ കസ്റ്റ് കാണിച്ചു തരാം അണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ലൈറ്റ് കാണിച്ചു തരാം കേട്ടോ ഗൈസ് അപ്പം അതിൻ്റെ ബാക്കിൽ എന്താ ലൈറ്റ് കാണിച്ചു തരാം ഇതിപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടാണ്ട ഫ്രണ്ട് പോകുമ്പോൾ ബാക്ക് കത്ത് കിട്ടുക ഫ്രണ്ടും കത്തുന്നുണ്ട് ബാക്കും കത്തുന്നുണ്ട് ഇത് ബാക്ക് വരുമ്പോൾ കത്തുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല അടിപൊളിയാണ് സംഭവം ഗൈസ് അതുപോലെ തന്നെ നമ്മളെ വണ്ടീൻ്റെ പഴയ റിമോട്ട് ഇതാണ് പഴയ റിമോട്ട് ജസ്റ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇവിടെ ഓൺ ഓഫ് ഉണ്ട് ജസ്റ്റ് ഓൺ ചെയ്യുക അതിന് ശേഷം നമ്മുടെ ബാറ്ററി എസ്റ്റിലേക്ക് കൊടുത്താൽ മാത്രം മതി സംഭവം വർക്ക് വർക്ക്ഔട്ടോ നോക്കുമോ ഓക്കെ അത് കൊള്ളായിട്ടാണ് ബാറ്ററി ബാറ്ററി അത് ചാർജ് കഴിഞ്ഞ് നയിക്കും ഏകദേശം ഇപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് കഴിഞ്ഞ് പോയി എസ് നമുക്ക് ചാർജിലെ ബാറ്ററി കൊടുത്ത് നോക്കാം കേട്ടോ ഓക്കെ എസ് ടി നമുക്ക് നോക്കിക്കോ അല്ലേ വേണ്ട റിമോട്ട് വർക്കിംഗ് ആണ് ഓക്കെ അപ്പോൾ എത്ര രൂപ സംഭവം അപ്പോൾ നമ്മളെ വണ്ടിയും കാര്യങ്ങളും ഇപ്പൊ ഇങ്ങനെ കണ്ടു കാണും നല്ല വണ്ടി ആയിട്ടുണ്ട് ഇപ്പൊ നല്ല അടിപൊളിയാണ് വെറുതെ വീട്ടിലേക്കുമ്പോൾ പോയി വെച്ച് ഓടിച്ച് കളിക്കാം കേട്ടോ സംഭവം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇല്ലു ഇട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും ഈ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ